നമസ്കാരം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരൻ നടത്തിയ നരബലി ചർച്ചയാവുമ്പോൾ സൈൻബാരി കൂട്ടക്കൊല എങ്ങനെ ഓർക്കാതിരിക്കും? സൈൻബാരി കൂട്ടക്കൊല എന്തെന്നാൽ മകനെ കൊന്ന് കഷ്ണമാക്കി ആ രക്തം കൂട്ടിക്കുഴച്ച് സ്വന്തം അമ്മയെ ബലമായി ഊട്ടിയ കമ്മ്യൂണിസ്റ്റ് ക്രൂരത കേട്ടിട്ടുണ്ടോ? March 17, 1970 സ്ഥലം ബംഗാളിലെ ബർദ്വാൻ. സൈൻബാരി കുടുംബത്തിൻ്റെ വീട്ടിലെ ഒരു സായാഹ്നം. ദമാകുമാർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ രേഖാറാണി, അനുജന്മാരായ മലായി, പ്രണബ്, അമ്മ മൃഗയേന എന്നിവർ ആയിരുന്നു ആ കുടുംബത്തിലെ അംഗങ്ങൾ. ഒരു വിശേഷം കൂടി ആ വീട്ടിൽ നടക്കാൻ പോകുന്നുണ്ടായിരുന്നു. സെൻ സഹോദരന്മാരുടെ അനന്തരവൻ അമൃതിൻ്റെ നാമകരണം. നമ്മുടെ നാട്ടിൽ 28 കെട്ടുക എന്നൊക്കെ പറയും. ഒന്നുമറിയാതെ ഈ ലോകത്തിലേക്ക് വന്ന കുറച്ച് ദിവസം മാത്രമായ കൗതുകത്തോടെ തൻ്റെ ചുറ്റുമുള്ളവരെ നോക്കി ചിരിക്കുന്ന ഒരു പിഞ്ചുകുഞ്ഞ് അമൃത്. അതാണ് അവനിടാൻ വെച്ച പേര്. മരണമില്ലാത്തത് എന്നാണ് അതിൻ്റെ അർത്ഥം. പെട്ടെന്നൊരു കൂട്ടം കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ അവരുടെ വീട്ടിലേക്ക് ഇരച്ചു കയറുന്നു. വീടിന് അപ്പാടെ തീയിടാൻ ഒരുങ്ങുന്ന അവരെ വീട്ടുകാർ തടയാൻ ശ്രമിക്കുന്നു. ഉടനെ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടാസംഘം കുടുംബനാഥനായ നബാകുമാറിനെ പിടികൂടുന്നു. ഭാര്യ നോക്കി നിൽക്കുമ്പോൾ തന്നെ അവരുടെ ഭർത്താവിൻ്റെ രണ്ട് കണ്ണുകളും കത്തിമുന കൊണ്ട് ആ കമ്മ്യൂണിസ്റ്റ് കാപാലികർ ചൂഴ്ന്നെടുത്ത് പുറത്തിട്ട് ആർത്തു ചിരിച്ചു. ഇത് കണ്ടുനിന്ന അനുജൻ മലൈ അവരെ തടയാൻ ശ്രമിച്ചു. ആ യുവാവിനെ തല തകർത്ത് തരിപ്പണമാക്കിയാണ് ആ അമ്മയുടെ കൺമുന്നിൽ വെച്ച് അവനെ കമ്മ്യൂണിസ്റ്റുകാർ കൊന്നത്. കണ്ടുനിന്ന അവരുടെ രണ്ടാമത്തെ അനുജൻ പ്രണബ് വീട്ടിൽ നിന്ന് ജീവൻ രക്ഷിക്കാൻ ഇറങ്ങി ഓടി. അതുകൊണ്ടും തീർന്നില്ല. അമൃത് എന്ന ഓമന ബാലിനെ കത്തുന്ന തീയിലേക്ക് കാലിൽ തൂക്കി അവർ വലിച്ചെറിഞ്ഞു. ഒന്നുമറിയാതെ ആ പിഞ്ചു ബാലന് കമ്മ്യൂണിസ്റ്റ് ലോകത്തിലേക്ക് സ്വാഗതം. നടുങ്ങി നിൽക്കുന്ന സെൻ കുടുംബത്തിന് മുന്നിൽ കമ്മ്യൂണിസ്റ്റുകൾ ചുടലനൃത്തമാടുകയായിരുന്നു. അവനെ ആ ഗ്രാമത്തിലൂടെ ഓടിച്ച് അയൽക്കാരൻ്റെ വീടിൻ്റെ മുന്നിൽ വെച്ച് പരസ്യമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ഉണ്ടായത്. രേഖാറാണിക്ക് ഒറ്റ രാത്രി കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ കൊടുത്ത ശിക്ഷ, രണ്ട് അനുജന്മാരുടെ ജീവനും ഭർത്താവിൻ്റെ രണ്ട് കണ്ണും, കൂടാതെ ബോണസായി ആ വീട്ടിൽ ആ സമയത്തുണ്ടായിരുന്ന ഒരു ട്യൂഷൻ മാസ്റ്ററുടെ ജീവനുമെടുത്തു. ഇനിയാണ് കേട്ടാൽ നടുങ്ങുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ രക്തക്കൊതി കാണിച്ചു തരുന്ന ആ ഭയാനക പാതകം. വീടും മക്കളെയും നഷ്ടപ്പെട്ട രേഖാറാണി അന്ധനായ ഭർത്താവിനും അമ്മയ്ക്കുമൊപ്പം ആരും ശരണമില്ലാതെ ജീവിച്ചു വരികയായിരുന്നു. വീണ്ടും ഒരു വർഷത്തിന് ശേഷം കലിയടങ്ങാത്ത അവർ വീണ്ടും വന്നു ആ വീട്ടിലേക്ക്. ഭ്രാന്ത് പിടിച്ച കമ്മ്യൂണിസ്റ്റ് കാബാലികർ രേഖാറാണിയുടെ മുന്നിൽ വെച്ച് അവരുടെ ഭർത്താവ് നബാകുമാറിനെ വെട്ടി തുണ്ടം തുണ്ടമാക്കി മുറിച്ച് ആഹ്ലാദം പങ്കുവച്ചു. അതുകൊണ്ട് തീർന്നില്ല. അയാളുടെ രക്തവും രക്തം കലർന്ന മാംസപിണ്ഡവും സ്വന്തം അമ്മയ്ക്ക് ചോറിൽ കുഴച്ചു കഴിക്കാൻ കൊടുത്തുകൊണ്ടായിരുന്നു അവർ ആ ക്രൂര നാടകത്തിന് തിരശീലയിട്ടത്. ശിലായുഗ സംസ്കാരത്തെ പോലും നാണിപ്പിക്കുന്ന പൈശാചിക ചെയ്തിയാണ് കമ്മ്യൂണിസ്റ്റ് നരാധമന്മാർ നടത്തിയത്. ആ അമ്മ പിന്നീട് ഭ്രാന്ത് പിടിച്ച് മരണപ്പെട്ടു. ആ കുടുംബത്തിൻ്റെ പൂർണ്ണ നാശം. ആ വീടിനും തീ കൊടുത്ത് ദൗത്യം പൂർത്തിയാക്കിയ കമ്മ്യൂണിസ്റ്റ് ചെകുത്താന്മാർ ആ വീട് വിറ്റു. എന്തായിരുന്നു ആ സൈൻബാരി കുടുംബത്തിലെ ആളുകൾ ചെയ്ത കുറ്റം? മറ്റൊന്നുമല്ല, ഈ കൊലയാളി പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്തുണയ്ക്കാൻ വിസമ്മതിച്ചു എന്നതുകൊണ്ട് മാത്രം. അത് മാത്രമായിരുന്നു അവർ ചെയ്ത കുറ്റം. അഭിപ്രായത്തിനും സ്വാതന്ത്ര്യം നൽകാത്ത കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ കൂടപ്പിറപ്പായ ഫാസിസം. അതാണല്ലോ ലെനിൻ മുതൽ മാവോ വരെ, റഷ്യ മുതൽ കണ്ണൂർ വരെയും കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തു വന്നത്. പിന്നീട് അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ആദ്യം ചെയ്തത് തെളിവുകൾ തുടച്ച് വൃത്തിയാക്കാനായിരുന്നു. ഈ കൂട്ടക്കൊലയുടെ ആസൂത്രണം നടത്തി എന്നതിന് ആരോപണ വിധേയനായിരുന്ന, വിചാരണ നേരിട്ടുകൊണ്ടിരുന്ന നിരുപം സെൻ ആണ് അടുത്ത കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ വ്യവസായ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. പാർട്ടിക്ക് വേണ്ടി ചെയ്ത സേവനങ്ങൾക്ക് പ്രത്യുപകാരം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.